ഒരിക്കൽ കയ്യിൽ സ്ലേറ്റും പിടിച്ച ഒരു വള്ളിനിക്കറുകാരൻ പയ്യൻ അവന്റെ അച്ഛൻ പണിയെടുക്കുന്ന മുതലാളിയുടെ വീട്ടുപടിക്കലെത്തി. അപ്പന്റെ അന്ത്യക്കൂലിയിൽ നിന്നും അവന് 5 രൂപ വേണം. പുസ്തകം വാങ്ങാനും സ്കൂളിൽ പോകാനും അതായിരുന്നു അവന്റെ ആവശ്യം. എന്നാലോ ജന്മിയായ മേനോൻ ജാതിയിൽ താഴ്ന്ന ആ കുട്ടിയെ ഓടിച്ചുവിട്ടു. അപ്പന് കൂലി കിട്ടുമ്പോൾ വാങ്ങിക്കോളാം, ഉമ്മർത്ത് വന്ന് കൈനീട്ടരുതെന്ന് താക്കീത്. ചരിത്രത്തിന്റെ ഏടുകൾ വേഗം വേഗം മാഞ്ഞുപോയി. ആ പയ്യൻ വലുതായി. അക്ഷരങ്ങൾ നിഷേധിച്ചവൻ കലയിലൂടെ വളർന്നു. തീയിൽ കുരുത്തവനായി മാറി. വിശക്കുന്ന വയറിനെയും വേദനിക്കുന്ന ഹൃദയത്തെയും കണ്ടറിഞ്ഞ യഥാർത്ഥ കലാകാരൻ. കഴിഞ്ഞ കാലം മറന്നാൻ ഞാൻ ഇല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ അദ്ദേഹം തന്റെ ബാല്യത്തിൽ പടിയിറക്കിവിട്ട ചാലക്കുടിയിലെ ആ പ്രമാണിക സ്വത്തെല്ലാം തന്റേതാക്കി. ഒരു ചെറിയ മധുര പ്രതികാരം. അച്ഛൻ കൂലി ചെയ്തെടുത്ത് മകൻ പ്രമാണിയായി. അച്ഛന്റെ വിജയം തന്നെയല്ലേ അത്? എങ്ങനെ പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളുടെ കഥ പറഞ്ഞ ഒരു മിന്നിൽ പോടെ ജീവിച്ചു മരിച്ച കലാകാരനായിരുന്നു കലാഭവം മണി, നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ. ചാലക്കുടിയിലെ കുന്നിശ്ശേരി വീട്ടിൽ രാമനും അമ്മിണിക്കും 1971 കിട്ടിയ കറുത്ത സമ്മാനം. ജനുവരി 1 മണിയുടെ ജനനം. അച്ഛന് 13 രൂപ ശമ്പളം. മക്കൾ 7 മക്കൾ. ദാരിദ്ര്യവും വിശപ്പും ഇല്ലായ്മയും അറിഞ്ഞു വളർന്ന ബാല്യം. പഠനം 10ാം ക്ലാസ്സിൽ അവസാനിപ്പിച്ചു. പഠനത്തിൽ പിന്നിലായിരുന്നുവെങ്കിലും പാഠേതര പ്രവർത്തനങ്ങളെല്ലാം ഒന്നാമൻ. നാടൻ പാട്ടും മിമിക്രിയുമായി നടന്ന മണി ജീവിക്കാൻ കെട്ടാത്ത വേഷങ്ങൾ ഒന്നും തന്നെയില്ല. നിറഞ്ഞൊഴുകുന്ന ചാലക്കടി പുഴ പോലെയായിരുന്നു മണിയുടെ ഓർമ്മകളും. 15 പൈസയ്ക്ക് പുഴയിൽ വഞ്ചികുത്താൻ പോയിട്ടുണ്ട്. ഒടുവിൽ മണി ഓട്ടോക്കാരനായി. ചാലക്കുടി ചങ്ങാതി എന്ന ഓട്ടോ ചാലക്കുടിക്കാർക്കെല്ലാം ഇന്നും പരിചിതമാണ്. ആ ഓട്ടോ ജീവിതത്തിന്റെ ഇടയ്ക്കാണ് മണിയുടെ പ്രിയപ്പെട്ട പീറ്റർ മാഷ് നിനക്ക് കലാഭവനിൽ പോവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് മാറ്റിമറിച്ചത്. എന്തായാലും തന്റെ ഓട്ടോ വർക്ക്ഷോപ്പിൽ ഒതുക്കി കാപ്പി ഉടുപ്പിട്ടെത്തിയ തന്നെ നോക്കി കലാഭവനിലെ ആബേലച്ചൻ കാക്കിയിട്ട് മിമിക്രിയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞത് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു. എന്തായാലും മണി കലാഭവമണി മണിയായി. ദിലീപ് നാദൃഷ സലീംകുമാർ എന്നിവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചവരായിരുന്നു. സ്റ്റേജ് ഷോകളും മിമിക്രിയുമായി പേരെടുത്ത മണിയുടെ ജീവിതം മാറിമറിയുന്നത് സിബിമലയിൽ 1995 അക്ഷരം എന്ന തൻ്റെ ചിത്രത്തിലേക്ക് വിളിക്കുന്നതിലൂടെയാണ്. ഓട്ടോ ഡ്രൈവർ ആയി തന്നെയാണ് അദ്ദേഹം ആദ്യമായി വെള്ളിത്തിരയിലെത്തിയത്. ഒരുപക്ഷെ കാലം മാറ്റിവെച്ച നിയോഗമായിരിക്കാം. സിനിമയിൽ കലാവുമ്മണിക്ക് ബ്രേക്ക് ലഭിക്കുന്നത് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ സല്ലാപം എന്ന ചിത്രത്തിലൂടെയായിരുന്നു. മഞ്ജുവിനെ നോക്കി പാട്ട് പാടി കുസൃതി കാട്ടി തെങ്ങിലെ കള്ളുകെത്തുന്ന രാജപ്പനും ആ സിനിമയും മലയാളികൾക്ക് ഇന്നും നൊസ്റ്റാൾജിയ തന്നെയാണ്. അവിടെ നിന്നും അദ്ദേഹം ഏറെ ദൂരം മുന്നോട്ട് പോയി. ചിരിപ്പിച്ചും കരയിപ്പിച്ചും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും മണി നിറഞ്ഞു നിന്നു. മലയാള സിനിമയേക്കാൾ മണിയെ മാർക്കറ്റ് ചെയ്ത് തമിഴ് സിനിമകളാണെന്ന് പറയേണ്ടി വരും. മലയാളത്തിലെ കോമഡി താരം തമിഴകത്ത് വിറപ്പിച്ച വില്ലനായി മാറി. വിക്രമനും രജനീകാന്തും വരെ തമിഴ് സിനിമയിലേക്ക് മണിയെ ക്ഷണിച്ചു. ജമിനിയിലേക്കാണ് വിക്രം വിളിച്ചതെങ്കിൽ എന്തിനിലേക്ക് മണിയെ വിളിക്കുന്നത് സാക്ഷാൽ രജനീകാന്താണ്. ചാലക്കുടിക്കാരൻ്റെ വിസ്മയിപ്പിക്കുന്ന പകർന്നാട്ടം കണ്ട് അന്ന് രജനി അണ്ണാ നിങ്ങൾ പെരിയ ആളാണെന്ന് അഭിനന്ദിച്ചത് മണിക്ക് കിട്ടിയ ഓസ്കാർ ആണെന്ന് മണി പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേണ്ട വിധത്തിൽ നമ്മുടെ സിനിമാ ലോകം മണിയെ ആദരിച്ചിട്ടുണ്ടോ എന്നത് സംശയകരമാണ്. മലയാളികളെ മുഴുവൻ കരയിപ്പിച്ച വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ വിസ്മയിപ്പിക്കുന്ന പ്രകടനത്തിന് 1999 സംസ്ഥാന തലങ്ങളിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അവാർഡ് പ്രതിഷ്ഠിച്ചിരുന്ന മണി അന്ന് ബോധം കെട്ടുവീണു എന്ന് കഥകൾ വരെ വന്നു. അതേപറ്റി അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ തമാശ രൂപേണ പറഞ്ഞത് ബോധമുണ്ടായിട്ട് വേണ്ടി പോകാൻ എന്നാണ്. അതെന്തായാലും ഒരു പിടി നല്ല മികച്ച കഥാപാത്രങ്ങൾ നൽകിയാണ് അദ്ദേഹം യാത്രയായത് എന്നതിന് ഒരു സംശയവുമില്ല. താൻ ആഗ്രഹിച്ചതിന് മുകളിൽ വളർന്നപ്പോഴും കനിവ് പറ്റാത്ത ഹൃദയം അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നു. സ്വന്തം നാട് ഹരമായിരുന്ന അദ്ദേഹം അവിടേക്കായി ഒരുപാട് സഹായങ്ങൾ ചെയ്തു. പാവങ്ങളായ രോഗികൾക്ക് മരുന്ന്, ചികിത്സ, ചാലക്കുടിയിൽ ഗംഭീരമായ ഒരു വായനശാല, അവിടെ സൗജന്യ PSC പരിശീലനം, ഉസ്കൂൾ ബസ്, ഓണത്തിനും ക്രിസ്മസിനും 200 കുടുംബങ്ങൾക്ക് അരി, വിവാഹ സഹായം, അങ്ങനെ അങ്ങനെ നിരവധി. ഒരിക്കൽ ആനക്കയത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ പൂർണ്ണ ഗർഭിണിയായ യുവതിയും കൊണ്ട് വന്ന വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അന്ന് അദ്ദേഹം സ്വന്തം വണ്ടിയിൽ
യുവതിയെ സെയ്ഫായി ആശുപത്രിയിൽ എത്തിച്ചു. അവർക്ക് ജനിച്ച ആൺകുട്ടിക്ക് മണിക്കുട്ടൻ എന്ന് പേരിട്ടു. ഒരു ജന്മത്തിന്റെ പുണ്യം തന്നെയല്ലേ ഇതൊക്കെ എന്നും വിവാദങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. അതിരപ്പള്ളിയിൽ വെച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിൽ അദ്ദേഹം അറസ്റ്റിലാകുക പോലും ചെയ്തു. 1999 വിവാഹം കഴിച്ച കലാവം മണി നിമ്മി ദമ്പതികൾ ഏറെ കാലം കഴിഞ്ഞവരായിരുന്നു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പെണ്ണ് കാണൽ നടന്ന് കണ്ണമ്പൂട ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അഥവാ വീട്ടിൽ വെച്ച് പെണ്ണ് കണ്ട് വിവാഹം നടന്നില്ല എങ്കിൽ മണി പെണ്ണ് കണ്ടുപോയ കുട്ടി എന്ന നാട്ടുകാരുടെ പഴി നിമ്മി കേൾക്കരുത് എന്ന് നല്ല മനസ്സായിരുന്നു അതിനു പിന്നിൽ. നിമ്മി പാപ്പ എന്നായിരുന്നു മണിയെ വിളിച്ചിരുന്നത്. എല്ലാവരും എന്നെ മണിയെന്നല്ലേ വിളിച്ചിരുന്നത്, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട എന്നായിരുന്നു മണിയുടെ മറുപടി. നിമ്മിയുടെ സ്വന്തം പാപ്പ ആയിരുന്നു മണി. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള തനിക്കായി മാറ്റിവെക്കും. ആദ്യമൊക്കെ ലൊക്കേഷനിലേക്ക് കൂടുമായിരുന്നു. മകൾ ശ്രീലക്ഷ്മി പിറന്ന ശേഷം അത് വേണ്ടെന്ന് വെച്ചത് നിമ്മിയായിരുന്നു. എല്ലാ അവധിക്കും വിദേശയാത്ര പതിവ്. ആൾക്കൂട്ടമില്ലാതെ എനിക്ക് അദ്ദേഹത്തെ കിട്ടിയിരുന്നത് അവിടെയാണെന്ന് നിമ്മി തന്നെ പറഞ്ഞിട്ടുണ്ട്. മദ്യവും കൂട്ടുകാരുടെ സ്വാധീനവും ഏറെയായപ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഉള്ളതുപോലെ ചില പിണക്കങ്ങൾ ഉണ്ടെന്നല്ലാതെ അകൽച്ചകൾ ഒന്നും തന്നെയില്ലായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നഷ്ടമായത് എനിക്കും മകൾക്കും അല്ലേ എന്ന് നിമ്മി ചോദിക്കുന്നു. നിമ്മി തൻ്റെ പ്രിയതമനെ അവസാനം കണ്ടത് January 20 വീട്ടിൽ വന്നപ്പോഴാണ്. പിന്നെ സ്റ്റേജ് ഷോകളുമായി തിരക്കായിരുന്നു. ഒഴിവുവേളകളിൽ ജീവൻ കവർന്ന പാടിയിലെ താമസവും. എന്തായാലും 2016 March 6 മലയാളികൾ ഉണർന്നതാ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് മതി മണിനാഥം നിലച്ചുവെന്ന വാർത്ത. വിവാദങ്ങളും പഴിചാരലും ഏറെയുണ്ടായി. ഒടുവിൽ CBIക്ക് കൈമാറി. അന്തിമമായി എറണാകുളം SGM കോടതിയിൽ CBI സമർപ്പിച്ച 35 പേജുകളുള്ള റിപ്പോർട്ടും എത്തി. ലിവർ സിറോസാണ് മരണകാരണം. ആയുർവേദ ലേഹ്യത്തിൽ നിന്നും ഡ്രഗ്സിൻ്റെ അംശവും, വേവിക്കാത്ത പച്ചക്കറിയിൽ ധാരാളമായി കഴിച്ചതിനാൽ കീടനാശിനിയുടെ അംശവും ശരീരത്തിലെത്തി. ദുർബലമായ കരളിന്, ബീറിൻ്റെ അമിത ഉപയോഗത്തിന് എത്തിയ വിഷാംശത്തെ കരളിന് പുറന്തള്ളാനും ആയില്ല. അങ്ങനെ ജീവിതത്തെ ഏറെ സ്നേഹിച്ച മണിച്ചേട്ടൻ കേവലം 45 വയസ്സിൽ നമ്മളെ വിട്ടുപോയി. നിലയ്ക്കാത്ത ഒരു നാടൻ പാട്ടായി ഒഴുകി നടന്ന ആ ജീവിതം, ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവിതത്തെ പിടിച്ചമർത്തിയ കലാമണി എന്ന പ്രതിഭ നമ്മളെ മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കും പ്രചോദനമാണെന്ന് സംശയവുമില്ല.